നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത് ഹിന്ദു വിഷൻ ചാനലിൽ പലപ്പോഴായിട്ട് ഹിന്ദു വിഷൻ ചാനലിൽ പലപ്പോഴും പല പ്രേക്ഷകരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് വീടുകളിൽ വിഗ്രഹങ്ങൾ വെച്ച് പൂജിക്കാമോ എന്നുള്ളതാണ് അവരുടെ പൂജാമുറിയിൽ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ അവർ പറയാറുണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചില ലോഹങ്ങളിൽ അല്ലാതെ തന്നെ ഓടുകൊണ്ടുള്ള ഇത്തരം വിഗ്രഹങ്ങളൊക്കെ വെച്ച് പൂജിക്കാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ പറയുന്നത് വിഗ്രഹമല്ല ഇത് പ്രതിമയാണ് വിഗ്രഹം വേറെയാണ് എങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ വിഗ്രഹം ഏത് പ്രതിമ ഏത് എന്നുള്ള ഒരർത്ഥമൊന്നും ഒരു ഭക്തന് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ചോദ്യം തുടർച്ചയായിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഒരു മറുപടി പറഞ്ഞേക്കാം അതായിരിക്കും ഏറെ ഉത്തമമെന്ന് തോന്നുന്നു അപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭ്യമാകുന്നതാണ് ഈ അടുത്ത ദിവസം തളിപ്പറമ്പിൽ നിന്ന് ഒരാൾ ചോദിച്ചതാണ് അയാളുടെ വീട്ടിലിങ്ങനെ ഒരു വിഗ്രഹരിപ്പുണ്ട് അത് മുരുകൻ്റെ വിഗ്രഹമാണ് അത് പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ചെയ്തതാണ് അത് കുറേ കാലമായിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ അടുത്ത കാലത്ത് അയാളുടെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഇത്തരം വിഗ്രഹങ്ങളൊന്നും വീട്ടിൽ വെച്ച് പൂജിക്കാൻ പാടില്ല അതിൽ ചൈതന്യം നിറയും അത് പിന്നെ പ്രശ്നമാകും വീട് പൊളിച്ച് ക്ഷേത്രമാക്കണം എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ട് പാവം മേടിച്ചു പോയി കാര്യം ലോണൊക്കെ എടുത്തൊരു വീട് വെച്ചാണ് ഈ പൂജാമുറിയിലൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അത് മേടിച്ചു വെച്ചത് അപ്പോൾ ഇനി അത് അതെല്ലാം പൊളിച്ച് കളഞ്ഞിട്ട് അത് ക്ഷേത്രമാക്കി നിത്യേന ശാന്തിയും കൊടുത്തുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും അയാൾക്ക് ഓർക്കാൻ വയ്യ കാരണം മൂന്ന് കുട്ടികളുണ്ട് അവരെല്ലാം പറഞ്ഞിട്ടിട്ട് അയാളെങ്ങനെയാണ് ഈ വീടിനെ ക്ഷേത്രമാക്കി മാറ്റുക ആകെയുള്ള മനസമാധാനവും പോയി കിട്ടി അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് വോയിസ് മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സാന്ദർഭികമായിട്ട് ആ ഒരു മെസ്സേജും കൂടെ എൻ്റെ ഓർമ്മയിൽ വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പോൾ നമുക്ക് എൻ്റെ മറുപടിയിലേക്ക് പ്രവേശിക്കാം വിഗ്രഹം എന്നുള്ള വാക്കുണ്ടല്ലോ അത് സംസ്കൃതമാണ് വിശേഷേണ ഗ്രാഹ്യതേ ഇതി വിഗ്രഹ എന്നാണ് ഇത് പറയപ്പെടുന്നത് വിഗ്രഹാരാധന എന്നുള്ള സമ്പ്രദായം ഏതാണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് ഒരു പൊതുജനത കൂട്ടായോ അല്ലെങ്കിൽ ഒരു ജനതയിൽ ഒരു ചെറിയ വിഭാഗങ്ങളായിട്ടോ ഈ ആരാധന കണ്ടുവരുന്നുണ്ട് ആദ്യകാലത്ത് ഭയത്തിൽ നിന്ന് മുക്തി നേടുന്നതിന് വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഈശ്വരന്മാരെ ആശ്രയിച്ചു തുടങ്ങിയത് ആദ്യം അവൻ പ്രകൃതിയാണ് ഉപാസിച്ചത് സൂര്യൻ ചന്ദ്രൻ കാട് പുഴ അങ്ങനെ അവയെയാണ് അവരെ ആരാധിച്ചത് പിന്നെ അവൻ്റെ ജ്ഞാനം വർദ്ധിച്ചു വന്നപ്പോൾ ഈ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ചിന്തയും അതിൻ്റെ ആദ്യ സ്ഫുരണങ്ങളും അവനിൽ വന്നു മഹാഋഷീശ്വരന്മാർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങിത്തിരിച്ചു ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ചും ദേവതാ ഊർജങ്ങളെക്കുറിച്ചും അവർ ഒരുപാട് ഗവേഷണങ്ങൾ അന്നത്തെ കാലത്തെ ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തുകയും എങ്ങനെയാണ് ഒരാൾ ഈശ്വരപ്രാപ്തി നേടുന്നത് എന്നുള്ള സങ്കല്പങ്ങളിലേക്കും അത് നേടാനുള്ള വഴികളെക്കുറിച്ചും അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചറിഞ്ഞ് ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തു അങ്ങനെയാണ് ഈ ദേവതാ സങ്കല്പങ്ങളൊക്കെ ഇത്രയും വിപുലമായി മാറിയത് സിന്ധു നദീതട സംസ്കാര കാലം തൊട്ട് തന്നെ ഇവിടെ ദേവതകളെയെല്ലാം ആരാധിച്ചു പോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു കേരളത്തിൽ പണ്ട് കാലം തൊട്ട് തന്നെ യക്ഷി കാളി മുത്തപ്പൻ നാഗങ്ങൾ മുതലായവരെയൊക്കെ ആരാധിച്ചു പോരുന്നുണ്ടായിരുന്നു ജൈനന്മാർ കല്ലുകൾ കൊണ്ട് ക്ഷേത്രം പണിയുകയും അവിടെയൊക്കെ ഉണ്ടായിരുന്ന ചെറു വിഗ്രഹങ്ങളും അതുപോലെ കാവുകളും എല്ലാം കൂടെ ചേർത്ത് അവരൊരു ക്ഷേത്ര പരിസരം നിർമ്മിക്കുകയും ചെയ്തു ആര്യന്മാരുടെ ആഗമനത്തോടുകൂടി ഇത്തരം കാവ് സമ്പ്രദായത്തിൽ അവരുടേതായ പ്രതിഷ്ഠകളും കൂടി രൂപീകരിക്കപ്പെട്ടു വിഗ്രഹപ്രതിഷ്ഠകളും അതിൻ്റെ കർമ്മങ്ങളും എല്ലാം സവിശേഷമായ വൈദിക താന്ത്രിക പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ളതാണ് അത് ഒട്ടും ലളിതമല്ല വളരെ വലിയ ശക്തി സ്രോതസ് ഉൾപ്പെടുന്ന കർമ്മങ്ങളിലൂടെയാണ് അത് നിർവഹിക്കപ്പെടുന്നത്
പ്രകൃതി നിന്നും പ്രാണൻ എപ്രകാരമാണോ ഒരു ഗർഭത്തിലേക്ക് ആവേശിക്കുന്നത് അതുപോലെ തന്നെ ഒരു തന്ത്രി താന്ത്രികമായ സവിശേഷ ക്രിയകളിലൂടെ ഒരു വിഗ്രഹത്തിന് അത് ജീവൻ കൽപ്പിക്കുകയാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ക്ഷേത്രബിംബങ്ങൾ അഥവാ വിഗ്രഹങ്ങൾ ചരം എന്നും അജരം എന്നും രണ്ട് തരത്തിൽ കാണപ്പെടുന്നുണ്ട് നാഗർക്കും കാളിക്കുമൊക്കെ ചരങ്ങളാകാം കാളിയുടെ പ്രതിഷ്ഠയിൽ ചരപ്രതിഷ്ഠയായിട്ട് മുടി അല്ലെങ്കിൽ വാള് ഇവയൊക്കെ വെച്ച് പൂജിക്കാറുണ്ട് പാൽക്കണ്ണാടി വെച്ച് അല്ലെങ്കിൽ പട്ട് ഞൊറിഞ്ഞു വെച്ചൊക്കെ കാളിക്ക് കാളിഭാവത്തിൽ ആചരിക്കാറുണ്ട് എന്നാൽ മറ്റ് ദേവീ ദേവന്മാർക്കല്ല പ്രതിഷ്ഠയാണ് പതിവ് ദേവീ ദേവന്മാരുടെ പ്രതിഷ്ഠാ ചടങ്ങുകൾ അതിസങ്കീർണം തന്നെയാണ് ലക്ഷണമൊത്ത ആ ധ്യാനത്തിനൊത്ത ഒരു വിഗ്രഹം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് അശ്ലീലകത്തെ ഒരു ചൈതന്യമായി അത് ഒരു വിഗ്രഹമായി പ്രതിഷ്ഠയായി പരിണമിക്കുന്നവരെയുള്ള ആ താന്ത്രിക ക്രിയ അത് വളരെ വിപുലമായ കാര്യങ്ങളാണ് മുളയിടൽ ബിംബപരിഗ്രഹം ശോധനാദികൾ കൗതുകബന്ധനം ജലാധിവാസം രക്ഷോഘ്ന ഹോമം വാസ്തുഹോമം ബിംബശുദ്ധിക്കലശം ഷോഡശക്രിയകൾ ശയ്യാപൂജ നിദ്രാകലശ പൂജ എന്നിങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഒരു ബിംബ പ്രതിഷ്ഠയിലെ പ്രധാന ചടങ്ങുകളാണ് ഇത് ഞാൻ ഇവിടെ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ബിംബത്തിലേക്ക് ഒരു പ്രാണത്തിനെ ആവാഹിക്കുന്നത് എന്തു വലിയ ചടങ്ങുകളിലൂടെയാണ് എന്നുള്ളത് ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ വെറുതെ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഒരു വിളക്കം തെളിയിച്ചു വെച്ച് കഴിഞ്ഞാൽ തനിയെ അതിൽ ചൈതന്യം വന്ന് കൂടുകയൊന്നുമില്ല നന്നായിട്ട് നല്ല രീതിയിലുള്ള താന്ത്രിക ക്രിയകളിലൂടെ അതിലേക്ക് ചൈതന്യത്തെ ആവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് പലപ്പോഴും തെറ്റിദ്ധാരണ പരത്തുന്നതാണ് ഒരു നല്ല ചിത്രം വച്ച് അവിടെ പൂജിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ചൈതന്യം ആ ചിത്രത്തിൽ ആവഹിച്ച് കയറി അല്ലെങ്കിൽ അവിടെ ഒരു പ്രതിമയിരുന്നു കഴിഞ്ഞാൽ ആ പ്രതിമയിലേക്ക് ചൈതന്യം ആവാഹിച്ച് കഴിഞ്ഞു എന്നൊക്കെ ചിലർ പറയാറുണ്ട് ഇതൊന്നും വാസ്തവമല്ല ഒരു ചൈതന്യം ഒരു വിഗ്രഹത്തിലേക്ക് ഗ്രഹിക്കണമെങ്കിൽ അതിന് ഒരുപാട് ചടങ്ങ് ഒരുപാട് വിധികളൊക്കെ ചെയ്തേ പറ്റൂ ഇവിടെ ഇപ്പോൾ വേറെ തരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം തൂണിൽ തുരുമ്പിൽ ഈശ്വരൻ ഉണ്ടല്ലോ അങ്ങനെയല്ലേ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇരുന്ന പ്രതിമയിലോ അല്ലെങ്കിൽ ആയിരുന്ന ചിത്രത്തിലോ ഈശ്വരീയാംശം അവിടെ കുടികൊള്ളുന്നുണ്ട് എന്ന് പറയാം പക്ഷെ താന്ത്രിക ക്രിയയിലൂടെ ക്ഷേത്രത്തിനകത്ത് നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ആ പ്രതിഷ്ഠയിൽ കാണുന്ന ഈശ്വരീയാംശമല്ല ഈ തൂണിലും തുരുമ്പിലും കാണപ്പെടുന്ന സങ്കല്പമായിട്ട് പറയുമ്പം ഇത് രണ്ടും നമ്മൾ തട്ടിച്ചു നോക്കരുത് അത് രണ്ടും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രതിമ വെച്ച് പൂജിച്ചു കഴിഞ്ഞാൽ അതിൽ ഈശ്വരീയാംശം വന്ന് നിറയുമോ താന്ത്രിക പ്രകാരമുള്ള ഈശ്വരീയാംശം വന്ന് നിറയുമോ അത് ക്ഷേത്രമായി ഭവിക്കുമോ എന്നൊക്കെ ഉള്ള ചോദ്യത്തിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊന്നും പേടിക്കാനില്ല എന്നുള്ള മറുപടിയാണ് പറയേണ്ടത് കാര്യം അങ്ങനെയൊക്കെ ധരിപ്പിക്കുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പം നല്ല പ്രതിഷ്ഠ നടത്തി അമ്പലത്തിനകത്ത് പ്രതിഷ്ഠിച്ചു വെച്ച ആ വിഗ്രഹം ഉണ്ടല്ലോ അവിടെ തന്നെ പൂജാലാപം ഉണ്ടായി വരിക നന്നായിട്ട് മന്ത്രം പറയാതിരിക്കുക നേദ്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ആ ചൈതന്യം വരെ ലോപിച്ച് ഇല്ലാണ്ടായി പോകുന്ന കാലഘട്ടമാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ചുമ്മാ ഇരിക്കുന്ന ഒരു പ്രതിമയിലോ ഈ ചൈതന്യം വന്ന് താന്ത്രിക ചൈതന്യം വന്ന് നിറയുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഉള്ളതിനെ തന്നെ ക്ഷേത്രത്തിനകത്ത് സംരക്ഷിച്ചു ചേർത്താൻ തന്നെ വളരെ പാടാണ് അത്ര പൂജാവിധാനത്തോടു കൂടിയാണ് അതിനെ സംരക്ഷിച്ചു ചേർത്തുന്നത് അതൊക്കെ മനസ്സിലാക്കണം അത് കൃത്യമായി മനസ്സിലാക്കുമ്പോഴേ നമ്മൾ ഒരു പൂജ മുറിയിൽ എന്തെങ്കിലും വെച്ച് പൂജിക്കുമ്പോൾ അതിൽ ചൈതന്യം വന്ന് നിറഞ്ഞു എന്നൊക്കെ ചിലർ പറയുമ്പം നമ്മൾ വിശ്വസിച്ചു പോകുന്നെങ്കിൽ അതിലെ പൊള്ളത്തരം മനസ്സിലാകുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് പ്രാർത്ഥിക്കാൻ ആ രൂപത്തെ ഒന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഈ ചിത്രവും ഈ പ്രതിമയൊക്കെ വയ്ക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ നമുക്കിനി വിഗ്രഹം പ്രതിമ ഇവ തമ്മിലുള്ള വ്യത്യാസം കൂടി ഒന്ന് നോക്കാം വീടുകളിൽ നമ്മൾ പൊതുവെ വയ്ക്കാറുള്ളത് വിഗ്രഹങ്ങളല്ല ക്ഷേത്രത്തിനകത്ത് വയ്ക്കുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച ധ്യാനരൂപത്തിലുള്ള വിഗ്രഹങ്ങളല്ല വീടുകളിൽ വയ്ക്കാറുള്ളത് വീടുകളിൽ വയ്ക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ ഓട് കൊണ്ടോ ചില ലോഹങ്ങൾ കൊണ്ടോ ഒക്കെ നിർമ്മിച്ച പ്രതിമകളാണ് ഈ പ്രതിമകളുടെ ഉള്ളിൽ തന്നെ പൊള്ളയായിരിക്കും ശൂന്യമായിരിക്കും അങ്ങനെയുള്ളതാണ് വീടുകളിൽ വച്ച് നമ്മൾ പൂജിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചുവരിലെ ചിത്രങ്ങൾ വയ്ക്കുന്നില്ലേ അത്രയേ ഉള്ളൂ അതേ ഒരു രീതിയേ ഉള്ളൂ അല്ലാതെ അതിൽ വേറൊന്നും പേടിക്കാനില്ല ആ ഒരു ചൈതന്യം എങ്ങനെ ഇരിക്കുന്നു ആ ചിത്രത്തിൽ ഉള്ള നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭക്തി വരുന്നു നമ്മൾ ആ മനതാരിൽ ആ ഭഗവത് ചൈതന്യത്തെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപങ്ങൾ നമ്മുടെ അന്തരീക്ഷം ആ ഭക്തിയുടെ രസമയമായി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത്തരം ചിത്രങ്ങൾ വയ്ക്കുന്നത്
അല്ലെങ്കിൽ ഇത്തരം പ്രതിമകൾ വയ്ക്കുന്നത്. അതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല കേട്ടോ. ചിലർ ചില ഇഞ്ച് കണക്കൊക്കെ പറയുന്നുണ്ട്, ഇതാ വീട്ടിൽ വെച്ച് പൂജിക്കുന്ന പ്രതിമയ്ക്ക് ഇത്ര ഉയരം പാടുള്ളൂ, ഇത്രയും ഉയരത്തിൽ കൂടിയാൽ ദോഷമാണ് എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നൊരു ഇതൊന്നും ഇല്ല. നിങ്ങൾക്കൊരു പ്രതിമ പൂജിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വയ്ക്കുന്നു, അകമ്പൊള്ളയായിട്ടുള്ള ഒന്ന് വാങ്ങിച്ചു വയ്ക്കുന്നു, അത് നിങ്ങൾക്കാകാം. എങ്കിലും നമ്മുടെ അരയ്ക്കൊപ്പം ഉയരം അതിനെ കവിഞ്ഞു പോകുന്നത് അത്ര ശുഭകരമല്ല. നമുക്ക് അരയ്ക്കൊപ്പം ഉയരമുള്ള നമുക്ക് കുനിഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് ഇല്ലെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ള ഒരു ഉയരം മതിയാകും അതിന്. ഈ പരമാവധി വലിപ്പത്തിൽ കൂടുതലുള്ള പ്രതിമ വയ്ക്കരുതെന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട്. പൂജാമുറി ആകുമ്പം ഒന്നിലധികം ചിത്രങ്ങളൊക്കെ ഒരുപാടൊക്കെ നമ്മൾ വച്ചേക്കുമല്ലോ. അപ്പോൾ നമ്മുടെ പൂജാമുറിയിൽ ഒരു പ്രതിമ വച്ചേക്കണമെന്ന് വെച്ചോ, അത് അയ്യപ്പൻ്റെ ആവും, ചിലപ്പോൾ ഗണപതിയുടെ ആവും, ആരുടെ ആവട്ടെ, അപ്പോൾ ചുറ്റുപാട് വേറെ ഈശ്വരന്മാരുടെ ചിത്രങ്ങൾ നമുക്ക് കാണും. പക്ഷേ നമ്മളെന്ത് ചെയ്യും, നമ്മുടെ ശ്രദ്ധ മുഴുക്ക ഈ ഒരു പ്രതിമയെ തന്നെ ചെന്ന് നിൽക്കും. അപ്പോൾ എന്ത് പറ്റും, ആ ഒന്നിലേക്ക് മാത്രം ഏകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ടി വരും, മറ്റത് മറ്റുള്ളവയിലേക്കുള്ള ശ്രദ്ധ കുറഞ്ഞു പോകും. അപ്പോൾ ഒരു അരയ്ക്കൊപ്പം ഉയരമൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായി എല്ലാത്തിലും കിട്ടും അല്ലേ, നമുക്ക് എല്ലാത്തിലേക്കും ഏകാഗ്രമാകാൻ കഴിയും. ആ പൂജാമുറിയിലിരിക്കുന്ന കുറച്ച് ഏരിയയിലുണ്ടാകുന്ന ചിത്രങ്ങൾ അതിലേക്ക് എല്ലാത്തിലേക്കും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അത്ര ഉയരമുള്ളത് മതി എന്ന് പറയുന്നത്. അതിലല്ലാതെ വേറെ വലിയ കണക്കുകളോ അല്ലെങ്കിൽ തെറ്റുകുറ്റ പാപങ്ങളോ ഇല്ല. ഈ പാപങ്ങളും തെറ്റുകുറ്റങ്ങളുമാണ് നമ്മളെ ഹൈന്ദവതയിൽ ഏറ്റവും കൂടുതൽ കിടന്ന് കളിക്കുന്നത്. എന്ത് ചെയ്താലും പാപം, എന്ത് ചെയ്താലും കുറ്റം എന്നുള്ള മട്ടിൽ ചില ആചാര്യന്മാർ പറഞ്ഞു കൊടുക്കുന്നു. ഈ ഭക്തർ താൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഭക്തിയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ, അയ്യോ ഞാൻ ചെയ്ത് പാപമായോ എന്നാണ് ആദ്യത്തെ ചോദ്യം. പാപം ചെയ്താൽ എനിക്ക് ആകെ കൂടി പ്രശ്നമാവില്ലേ എന്നുള്ള രീതിയിലാണ് പലരും പേടിച്ച് കുറച്ചാണ് പൂജ ചെയ്യണമെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. നിങ്ങൾ ഭക്തിയോടുകൂടി പൂജ ചെയ്യൂ, അതാണ് പ്രധാനം. പേടിച്ച് കുറച്ചല്ല പൂജ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമായി കാണുമല്ലോ, പ്രതിമ എന്ന് പറഞ്ഞാൽ അകമ്പൊള്ളയായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ വയ്ക്കുന്ന, അതിൽ ഈശ്വര ചൈതന്യമൊന്നും വന്ന് നിറയില്ല, നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് വച്ച് പൂജിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു വീടും ക്ഷേത്രമായി പോവുകയൊന്നുമില്ല. എന്നാൽ നമ്മൾ കല്ലിൽ നിർമ്മിച്ച ക്ഷേത്രത്തിനകത്ത് പൂജിക്കുന്ന ആ ചൈതന്യം നിറയ്ക്കുന്ന അതേ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് പൂജാമുറിയിൽ വെച്ച് പൂജിക്കാതിരിക്കുക, അതിൻ്റെ വിധി വേറെയാണ്. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് ടെലിഗ്രാം നമ്പറാണ്. ഇത് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിലേക്ക് നേരിട്ട് വിളിക്കരുത്. നിങ്ങളുടെ പേര് സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചുതരും. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം മാത്രം വിളിക്കുക. ഒട്ടേറെ പൂജാ തിരക്കുകളുമായി ബന്ധപ്പെട്ടേക്കുമ്പോൾ നിങ്ങളല്ലാതെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാനോ അതിനൊരു മറുപടി നൽകുവാനോ സാധിക്കുകയില്ല. അത് നിങ്ങൾക്ക് എന്നെ ഒരു മനോവിഷമം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എല്ലാ വീഡിയോയിലും ആവർത്തിച്ച് പറയുന്നത്. മറ്റൊരു ബ്ലോഗിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJ അയ്യർ.